ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഫിനാൻഷ്യൽ ഫ്രീഡം ഷോ ഐ ആം സി എസ് സുധീർ മിസ് സുമ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ പറയുന്നു എങ്ങനെയാണ് കുട്ടികളുടെ ഡിമാൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് കുട്ടികൾക്ക് മണി മാനേജ്മെന്റ് മണി വാല്യൂം പറഞ്ഞു കൊടുക്കുന്നത് ഇതൊരു വലിയ പ്രോബ്ലം തന്നെയാണ് അല്ലേ ഇക്കാലത്ത് മാതാപിതാക്കൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എങ്ങനെയാണ് എൻ്റെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ അവരുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള സാധനം വാങ്ങിക്കാനുള്ള പൈസ ഇല്ലെന്ന് ഇതൊരു ചലഞ്ച് തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ നമ്മളത് നേരിടുന്നത് നമ്പർ വൺ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കുട്ടികളുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡിമാൻഡുകൾ നിറവേറ്റുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്പർ വൺ കുട്ടികളോട് നോ എന്ന് പറയേണ്ട സമയത്ത് നോ എന്ന് തന്നെ പറയാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ശ്രദ്ധിക്കണം വളരെ ഇമ്പോർട്ടൻ്റാണത് നിങ്ങൾ അവരോട് നോ പറഞ്ഞില്ലെങ്കിൽ അവർ വിചാരിക്കും ഞാൻ എൻ്റെ അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് എന്ത് ചോദിച്ചാലും അവർ തരും അത് വളരെ മോശമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് എല്ലാ സമയത്തും പറയാൻ പറ്റണം നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ് ഞാനിത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ പോകുന്നില്ല എന്നോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സാർ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് എൻ്റെ മകൻ ഞാൻ ഒരു വില കൂടിയ ബൈക്ക് അവന് വാങ്ങിച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് കാരണം എൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അയൽക്കാരൻ ആളുടെ മകനെ വളരെ വില കൂടിയ ഒരു ബൈക്ക് സമ്മാനിച്ചു ആലോചിച്ചു നോക്കൂ ഈ ഓട്ടോ ഡ്രൈവർക്ക് ഒരു സൈക്കിൾ വാങ്ങിക്കാൻ പോലുമുള്ള വരുമാനം ഉണ്ടാവണം എന്നില്ല എങ്ങനെയാണ് അദ്ദേഹത്തിന് വില കൂടിയ ഒരു ബൈക്ക് വാങ്ങിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് ചില പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്റെ മകൻ മൂന്നു വയസ്സായിരിക്കുന്ന സമയത്ത് അവൻ എന്നോട് പറയാറുണ്ട് പപ്പ എനിക്ക് ആ ടോയ് വാങ്ങിച്ചു തരണം എനിക്ക് പപ്പ ഗിഫ്റ്റ് തരണം അതുപോലെയുള്ള വലിയ വലിയ ഡിമാൻഡുകൾ മോൻ എന്നോട് പറയാറുണ്ട് അപ്പോൾ ഞാൻ അവനോട് പറയാറുണ്ട് എന്റെ കയ്യിൽ പണമില്ല പക്ഷേ എൻ്റെ മകൻ ഞാൻ എ ടി എമ്മിൽ നിന്നും പണം എടുക്കുന്നത് കാണാറുണ്ട് അതുകൊണ്ട് അവൻ പറഞ്ഞു നമുക്ക് എ ടി എമ്മിൽ പോയി പണമെടുക്കാം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എ ടി എമ്മിൽ നിന്ന് പണം എടുക്കണമെങ്കിൽ ഞാൻ ഓഫീസിൽ പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കണം അല്ലെങ്കിൽ ബോസ് എന്നെ ചീത്ത പറയും അത് കേട്ടപ്പോൾ അവൻ ഓക്കെ ആയി പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷം അവൻ പറഞ്ഞു പപ്പ ഞാൻ വലുതാവുമ്പോൾ ഞാൻ നല്ലോണം പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ ഒരു ബോസ് ആകും അപ്പോൾ ഞാൻ അച്ഛനെ ചീത്ത പറയില്ല ആലോചിച്ച് നോക്കൂ ഇതുപോലുള്ള വാല്യൂസ് നിങ്ങൾ കുട്ടികളെ കറക്റ്റ് സമയത്തിന് പഠിപ്പിച്ചാൽ അവർക്ക് ആ വാല്യൂ ഉണ്ടാവും ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം എന്റെ മകൻ ഒരു ഒന്നര വയസ്സായപ്പോൾ ഞങ്ങൾ ഒരു പിഗ്ഗി ബാങ്ക് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അവൻ ആ പിഗ്ഗി ബാങ്കിൽ പണം സേവ് ചെയ്യാൻ തുടങ്ങി പക്ഷെ അവനപ്പൊ പണം എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു അവന്റെ ഗ്രാൻഡ് പാരൻസ് അവന് പണം കൊടുക്കും അത് അവൻ ആ പിഗ്ഗി ബാങ്കിൽ ഇടും അതിനുശേഷം അവൻ വേറെ ബന്ധുക്കളോടും പണം ആവശ്യപ്പെട്ടു തുടങ്ങി അതായത് എനിക്ക് ആ പച്ച നോട്ട് വേണം എനിക്ക് ആ മഞ്ഞ നോട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് അവൻ പണം വാങ്ങി അത് സേവ് ചെയ്യാൻ തുടങ്ങി പിന്നീട് അവൻ നാല് വയസ്സായപ്പോൾ ഒരു പുതിയ വീട് വാങ്ങി ആ വീടിന്റെ ഹൗസ് വാമിങ്ങിന് ഒരു ഒരാഴ്ച മുമ്പ് ആ പിഗ്ഗി ബാങ്ക് തുറന്നു നോക്കി അപ്പോൾ അതിലൊരു പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ പുതിയ വീട് ഈ പണം കൊണ്ടാണ് വാങ്ങിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി അവനും വളരെ സന്തോഷമായി കാരണം അവന്റെ പിഗ്ഗി ബാങ്ക് പണം കൊണ്ട് ഞങ്ങൾ പുതിയ വീട് വാങ്ങിക്കുന്നു അവൻ ആ കാര്യത്തിൽ വളരെയധികം സന്തുഷ്ടനായി അതിനുശേഷം ഞങ്ങളുടെ ഹൗസ് വാമിംഗ് കഴിഞ്ഞ് ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒരു ഷോപ്പിങ്ങിന് പോയി അപ്പോൾ അവൻ എന്നോട് പുതിയൊരു പിഗ്ഗി ബാങ്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തിനാണ് പിഗ്ഗി ബാങ്ക് അപ്പോൾ അവൻ പറഞ്ഞു നമ്മളുടെ വീട് പഴയതാകുമ്പോൾ എനിക്ക് പുതിയ വീട് വാങ്ങിക്കണം അതിന് പണം സേവ് ചെയ്യണം അതിനാണ് എനിക്ക് പിഗ്ഗി ബാങ്ക് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ കുട്ടികൾക്ക് ശരിയായ പാഠങ്ങൾ ശരിയായ സമയത്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഈ കാര്യങ്ങൾ പഠിക്കും പക്ഷെ മാതാപിതാക്കൾ എപ്പോഴും ബിസിയാണ് അതുകൊണ്ട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല അതൊരിക്കലും സംഭവിക്കരുത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ജോലികൾ കൊടുക്കേണ്ടതുണ്ട് അതായത് ബാൽക്കണി ക്ലീൻ ചെയ്യിക്കാം എന്നിട്ട് അവരോട് പറയാം ക്ലീൻ ചെയ്താൽ പത്ത് രൂപ തരാമെന്ന് അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കണം ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ഒരുപാട് കോഴ്സുകളുണ്ട് ആ കോഴ്സുകൾ നിങ്ങളെ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കാനായി സഹായിക്കും പിഗ്ഗി ബാങ്ക് എന്നൊരു കോഴ്സ് ഉണ്ട് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായി പറ്റും അതുപോലെ ഏണിംഗ് വൈ ലേണിംഗ് എന്നൊരു കോഴ്സ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കുട്ടികളെ കാണിക്കാവുന്നതാണ് കാരണം കുട്ടികൾ ഇപ്പോൾ കാർട്ടൂണും അതുപോലെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും കണ്ട് സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരെ ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കൂ അത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ നല്ല രീതിയിൽ മാറ്റിമറിക്കും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതായത് കരിയറിൽ ബിസിനസിൽ പേഴ്സണൽ ഫിനാൻസിൽ ഫാമിംഗിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവിടെ പോസ്റ്റ് ചെയ്യൂ അതിനുള്ള ഉത്തരവുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരും താങ്ക്സ് ഫോർ വാച്ചിങ് ബി വൈസ് ഗെറ്റ് റിച്ച്